लेटेस्ट अपडेट्स के लिए अल्ट्रा चैनल्स को सब्सक्राइब करें और बेल आइकन को प्रेस करें। വിരൂപാ, എന്ത് സംഭവിച്ചു? ആ ജമീത് പറയൂ, ഗത എവിടെയാണ്? നിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ഹനുമാന്റെ കഥയ്ക്ക് സ്വയം പ്രഹരിക്കാനുള്ള ശക്തിയുണ്ട്. പക്ഷേ ഗത എവിടെ? എനിക്കറിയില്ല കഥ, എനിക്കൊന്നും അറിയില്ല. അതായത് ഹനുമാന്റെ കഥ സ്വന്തമാക്കുന്നതിൽ നീ പരാജയപ്പെട്ടു. മാത്രമല്ല കഥാപ്രഹരവും ഏൽക്കേണ്ടി വന്നു. മൃതങ്കി മൃതങ്കി മൃതങ്കി. ഹനുമാന്റെ കഥ ഞാൻ സ്വന്തമാക്കിയതായിരുന്നു, ഇവിടെ വരെ എത്തിച്ചതുമായിരുന്നു. പക്ഷേ ഗുഹയ്ക്കുള്ളിൽ പ്രവേശിക്കുമ്പോ നീ സമാധാനിക്കൂ. ഹനുമാനെ ഞാൻ ഇന്ന് തന്നെ യമപുരിയിലേക്ക് അയക്കൂ. ക്ഷേമം നേരുന്നു പുത്രി. പുത്രി, ശിവന്റെയും ഹനുമാന്റെയും ഉപാസന ഒരേ സമയം? ഹനുമാന്റെ രുദ്രാവതാരമാണ്,
ശിവനും ശിവഭഗവാൻ രുദ്രനാണ്. ഹനുമാൻ ദർശനം ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ശിവഭഗവാനെ ആരാധിക്കുന്നത്. ഹനുമാൻ ദർശനത്തിലൂടെ ജ്യേഷ്ഠത്തിയെ രക്ഷിച്ച വീരപുരുഷനെ കുറിച്ച് വിശദാംശങ്ങൾ ലഭിക്കുകയും ചെയ്യും. നീ ഇത്രയധികം വേപതുകളുടെ കാര്യമില്ല പുത്രി, നാം അതിനുള്ള ഉപായം കണ്ടെത്തി കഴിഞ്ഞു. എന്താണത് പിതാശ്രീ? നാം ചമ്പികയുടെ സ്വയംവരം നടത്തുവാൻ നിശ്ചയിച്ചു. സമസ്ത രാജാക്കന്മാർക്കും രാജകുമാരന്മാർക്കും ക്ഷണമുണ്ടായിരുന്നു. എല്ലാ ദേശങ്ങളിലും ഈ ശുഭ സന്ദേശം വിളംബരം ചെയ്യപ്പെടും. നമുക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്, ആ വീര യുവാവിനും നമ്മുടെ സന്ദേശം ലഭിക്കും. പക്ഷേ പിതാശ്രീ, ആ ധീര യുവാവ് ഒരു രാജകുടുംബത്തിലെ അംഗമല്ല എങ്കിലോ? ഈ സ്വയംവരത്തെ കുറിച്ച് അറിഞ്ഞില്ല എങ്കിലോ? ഇല്ല പുത്രി, അങ്ങനെയുണ്ടാവില്ല. ചമ്പികയുടെ വിശദീകരണങ്ങളിൽ നിന്നും ഒന്നുറപ്പാണ്, ആ ധീര യുവാവ് നിശ്ചയമായും ഏതോ ദേശത്തെ രാജകുമാരനാണ്. പക്ഷേ എനിക്ക് രുദ്രാവതാര മന്ത്രജപത്തിലൂടെ ഹനുമൽ ദർശനം സാധ്യമാകും വരെ ഇവിടെ നിന്നും വരില്ല. ഇതെന്റെ തീരുമാനമാണ്. പുത്രി, ഇത് വ്യർത്ഥമായ ശാഠ്യമാണ്. എനിക്ക് ആശീർവാദമേകു പിതാശ്രീ, എത്രയും വേഗം ഹനുമാൻ എനിക്ക് ദർശനമേകട്ടെ. നിന്റെ തീരുമാനം പ്രശംസനീയമാണ്, നിന്റെ മനോകാമന ശീഘ്രം സഫലമാകട്ടെ. ജയ ശ്രീരാമൻ, ജയ ശ്രീരാമൻ, ജയ ശ്രീരാമൻ, ജയ ശ്രീരാമൻ. വീരഹനുമാൻ അങ്ങിവിടെ, ഹനുമൽ പാദസ്പർശം ഇവിടം ധന്യമാകും. ഉപവിഷ്ടനാകൂ, ഉപവിഷ്ടനാകൂ. പറയൂ, എന്താണ് കാര്യം? ഈ ആഗമനത്തിന് വിശേഷ ഉദ്ദേശ്യം എന്തെങ്കിലും ഉണ്ടോ ഹനുമാൻ? അങ്ങ് ത്രികാലദർശിയാണ്, മഹാഋഷിയാണ്. സ്വന്തം ദിവ്യ ദൃഷ്ടിയാൽ എന്റെ ഗത എവിടെയാണെന്ന് കണ്ടുപിടിച്ചാലും ആരും എന്റെ ഗത അപഹരിച്ചിരിക്കുന്നു. അങ്ങയ്ക്ക് അറിവുള്ളതാണ് ഗത. ഗതയില്ലെങ്കിൽ എന്റെ മനസ്സ് അശാന്തമാണ്. എന്റെ ദിവ്യദൃഷ്ടിയാൽ ഞാൻ കാണുകയാണ് ഹനുമാൻ. ഈ പ്രവൃത്തി ഒരു രൂപവതിയായ രാക്ഷസിയുടേതാണ്. രൂപവതിയായ രാക്ഷസി? അതെ ഹനുമാൻ. ഒരിക്കൽ ലങ്കയിൽ വിധ്വംസക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന ഈ രാക്ഷസിയെ താങ്കൾ കണ്ടിട്ടുണ്ട്, പക്ഷെ വെറുതെ വിടുകയാണ് ഉണ്ടായത്. അന്ന് ശ്രീരാമനും താങ്കൾക്കൊപ്പം ഉണ്ടായിരുന്നു. അതെ, ശരിയാണ്. പക്ഷേ എന്തിനെ ഗത അപഹരിച്ചു? രാക്ഷസിയും അവരുടെ അനുചരരും വിശ്വസിക്കുന്നു ഗതയിലാണ് വീരഹനുമാന്റെ ശക്തിയെന്ന്. ഗത നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീരഹനുമാനെ പരാജയപ്പെടുത്തുക എളുപ്പമാകുമെന്ന്. അവർക്ക് എത്ര ധീരത! പക്ഷെ താങ്കൾ വിഷമിക്കേണ്ടതായ യാതൊരു കാര്യവുമില്ല ഹനുമാൻ. താങ്കളുടെ ഗത തന്നെ ആ രൂപവതിയായ രാക്ഷസി രൂപലേഖയ്ക്ക് ശിക്ഷ നൽകിക്കഴിഞ്ഞു. രാക്ഷസന്മാർക്കും ശിക്ഷ ലഭിച്ചു കഴിഞ്ഞു. പക്ഷെ ഋഷിവര, എന്റെ പ്രിയപ്പെട്ട ഗത ഇപ്പോൾ എവിടെയാണ്? താങ്കളുടെ ഇഷ്ടപ്പെട്ട ആയുധം, താങ്കളുടെ പ്രിയപ്പെട്ട ഗത ശ്രീരാമനാമം ജപിച്ചുകൊണ്ടിരിക്കുകയാണ് ഹനുമാൻ. ഗത ഈ സമയം വനത്തിൽ സുരക്ഷിതമായ അവസ്ഥയിലാണ്. സ്വന്തം ഗത ശീഘ്രം തിരിച്ചെടുക്കൂ വത്സ. അങ്ങയുടെ ആജ്ഞ പോലെ ഗുരുദേവ, എനിക്ക് വിട നൽകിയാലും. ജയ ശ്രീരാമൻ. ഹനുമാൻ, ഒരു കാര്യം അറിയിക്കാൻ ആഗ്രഹമുണ്ട്. ശ്രീരാമചന്ദ്രൻ, സീതാദേവി എന്നിവരോടുള്ള ഭക്തിയാൽ താങ്കളുടെ ഹൃദയം സാഗര സമാനം സദാ ഉത്തേജിതമാണ്. താങ്കളുടെ ഭക്തി ചിരന്തനമായിരിക്കുന്നതിന് ഏതെങ്കിലും ഉപായം കണ്ടെത്തേണ്ടതല്ലേ ഹനുമാൻ? അങ്ങ് ആജ്ഞാപിച്ചാലും എന്താണ് ചെയ്യേണ്ടത്? ശ്രീരാമഭക്തി അമരമാകുന്നതിനായി സീതാരാമന്മാരുടെ ക്ഷേത്രങ്ങൾ സ്ഥാപിക്കപ്പെടേണ്ടതുണ്ട്. ഋഷിവര, താങ്കളുടെ ഉപദേശം അത്യുത്തമം തന്നെ. സീതാരാമന്മാർക്കുള്ള ക്ഷേത്ര നിർമ്മാണം ലവകുശന്മാർ തന്നെ നിർവഹിക്കേണ്ടതുണ്ട്, അതാണ് എന്റെ ആഗ്രഹം. അങ്ങനെ തന്നെ സംഭവിക്കണം. സീതാരാമന്മാരുടെ ക്ഷേത്രങ്ങൾ സ്ഥാപിക്കപ്പെട്ടാൽ ഭക്തി,
ഭക്തിയുടെ ശക്തി എന്നിവയുടെ ഗുണഫലങ്ങൾ മാനവരാശിക്ക് ലഭിക്കും. ജഗത്തിൽ ശാന്തി, സദ്ഭാവന, സദാചാരം എന്നിവ പ്രതിഷ്ഠിക്കപ്പെടും. താങ്കളുടെ ഇച്ഛ പ്രവൃത്തി പഥത്തിലെത്തിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വമാണ്. എനിക്ക് വിട നൽകിയാണ്. ജയൻ ശ്രീരാം. താങ്കൾക്ക് മംഗളം ഹനുമാൻ. ജയ ശ്രീരാമൻ. പ്രണാമം ഗുരുദേവ. ഗുരുദേവ പ്രണാമം. ഗുരുദേവ, കാര്യമെന്താണ് ഗുരുദേവ? അങ്ങ് എവിടെ? ഹനുമാൻ, ആ പഴഞ്ചൊല്ല് താങ്കൾ കേട്ടിരിക്കുമല്ലോ. എവിടെയാണോ ഗുരു, അവിടെ തന്നെ ശിഷ്യനും. പക്ഷെ ആ പഴഞ്ചൊല്ലിന്റെ സാരം താങ്കളുടെ കാര്യത്തിൽ വിപരീതമായി തീരുന്നു. താങ്കൾ ഉചിതമായ പഴഞ്ചൊല്ലി ഇതാണ്: എവിടെയാണോ ശിഷ്യൻ, അവിടെ തന്നെ ഗുരുവും. പക്ഷേ ഗുരുദേവ, കാര്യമെന്താണ്? അത് ശരി, താങ്കൾക്കറിയാമോ ശിവഭഗവാൻ എന്താണ് പറഞ്ഞതെന്ന്? അറിയില്ല ഗുരുദേവ. അറിയില്ലെങ്കിൽ ചോദിക്കൂ, ചോദിക്കൂ. ഗുരുദേവ, ശിവഭഗവാൻ എന്താണ് പറഞ്ഞത്? ഗുരുദേവ, ശിവഭഗവാൻ എന്താണ് അരുളി ചെയ്തത്? കേൾക്കൂ, മഹാരാജൻ ഗുരുകീർത്തിയെ കുറിച്ച് കേട്ടിട്ടില്ലേ? ഒരു രാക്ഷസനിൽ നിന്നും അദ്ദേഹത്തിന്റെ പുത്രിയെ കൃഷൻ രക്ഷിച്ചത് ഓർക്കുന്നില്ലേ? താങ്കൾ അതിന് സാക്ഷ്യം വഹിച്ചതല്ലേ? എനിക്ക് ഓർമ്മ, അദ്ദേഹത്തിന്റെ ഇളയ പുത്രി സുനന്ദയുടെ വിവാഹം ലവനുമായിട്ടായിരിക്കും എന്നത് പൂർവ്വനിശ്ചിതമാണ്. പക്ഷേ ശുഭ സന്ദേശം തന്നെ. പക്ഷേ താങ്കൾ എന്തിനു വിധം ഗൗരവം നടിക്കുന്നു? നാരായണ നാരായണ. ഹനുമാൻ, ഞാൻ നൽകിയ ശുഭ സന്ദേശത്തിന് താങ്കൾ സാക്ഷ്യം വഹിച്ച ആ രംഗവുമായി ബന്ധമുണ്ട്. ചമ്പികയെ രക്ഷിച്ചുകൊണ്ട് മഹാരാജൻ കുശൻ തീർച്ചയായും അവരുടെ ഹൃദയം കീഴടക്കി. പക്ഷെ താൻ ആരെന്ന് വെളിപ്പെടുത്തിയില്ല. ഇതെല്ലാം താങ്കൾക്ക് നല്ലവണ്ണം അറിയാം. അതിനുശേഷം ചമ്പിക ദുഃഖത്തിലാണ്. ചമ്പികയുടെ സോദരി സുനന്ദയും ദുഃഖത്തിലാണ്. സുനന്ദ അഖണ്ഡ ശിവാരാധനയിൽ മുഴുകിയിരിക്കുകയാണ്. ജലപാനം ഉപേക്ഷിച്ച് കഠിനമായ ഉപവാസത്തിലാണ്. സുനന്ദയുടെ തീരുമാനം ഇതാണ്: ഹനുമൽ ദർശനം സാധ്യമാകും വരെ ഉപവാസം ഉപേക്ഷിക്കുന്ന പ്രശ്നമേയില്ല. ദർശനമേകിയാൽ താങ്കളോട് സുനന്ദ ചോദിക്കും ആ യുവാവ് ആരായിരുന്നു, അതായത് ചമ്പികയെ രക്ഷിച്ചത് ആരായിരുന്നു എന്ന്. സംശയിക്കേണ്ടതില്ല, അത് മഹാരാജൻ കുശനായിരുന്നു. നാരായണ നാരായണ, എനിക്കറിയാം. നാരായണ നാരായണ, എനിക്കറിയാം. പക്ഷെ സുനന്ദയ്ക്ക് അറിയില്ലല്ലോ. ഈ വിവരം താങ്കൾക്ക് മാത്രമേ നൽകാനാകൂ. ശിവഭഗവാനും ഇത് തന്നെ ഇച്ഛിക്കുന്നു. ഞാൻ ശിവഭഗവാന്റെ ഇച്ഛ തീർച്ചയായും പൂർത്തീകരിക്കും. എവിടെയാണോ സുനന്ദ ശിവഭഗവാനെ ആരാധിച്ചുകൊണ്ട് താങ്കളെ ദർശിക്കുവാനായി വ്രതപൂജാദി കർമ്മങ്ങൾ നടത്തി വരുന്നത്, അവിടെ ഗുരുകീർത്തിരാജൻ ചമ്പികയുടെ സ്വയംവരം നടത്തുവാനും തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെ ആ യുവാവിനെ, അതായത് മഹാരാജൻ കുശനെ കണ്ടെത്താനാണ് പദ്ധതി. മഹേശ്വരന്റെ ഇച്ഛ താങ്കൾ ഗുരുകീർത്തിരാജനെ കണ്ട് ലവന്റെയും സുനന്ദയുടെയും പൂർവ്വനിശ്ചിത വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കണം. സന്ദേശം ഇതാണ്: ഞാനൊരു നിത്യബ്രഹ്മചാരിയാണ്. എന്തിന് താങ്കൾ വിവാഹ നിശ്ചയത്തിന്റെ മഹത് ചുമതല എന്നെ ഏൽപ്പിക്കുന്നു? ഇക്കാര്യം നിർവഹിക്കേണ്ടത് അങ്ങ് തന്നെയാണ്. അങ്ങയ്ക്ക് മാത്രമേ അതിന് കഴിയൂ ഗുരുദേവ. നാരായണ നാരായണ.
ഒരു ബ്രഹ്മചാരി മറ്റൊരു ബ്രഹ്മചാരിയോട് ബ്രഹ്മചര്യത്തെ കുറിച്ച് ഭിന്നാഭിപ്രായം ഉന്നയിക്കുകയോ അരുതരുതരുത്. നാരായണ നാരായണ. ഹനുമാൻ, ഇക്കാര്യം താങ്കൾ തന്നെ നിർവഹിക്കണം. ശിവഭഗവാന്റെ ഇച്ഛയും ഇതാണ്. ഗുരുദേവ, ഞാൻ അങ്ങയുടെ ശിഷ്യനാണ്. അങ്ങ് കൽപ്പിച്ചാൽ മൃത്യു ഒരിക്കലും ഞാൻ ഒരുക്കുമാണ്. പക്ഷേ വിവാഹം പോലുള്ള കാര്യങ്ങളുടെ തീരുമാനം ശ്രേഷ്ഠന്മാരാണ് കൈക്കൊള്ളേണ്ടത്. തീർച്ചയായും മുതിർന്നവരാണ് കൈക്കൊള്ളേണ്ടത്. ഞാൻ അങ്ങയോട് അപേക്ഷിക്കുകയാണ് ഗുരുദേവ, ശിവഭഗവാന്റെ ഇച്ഛ അങ്ങ് തന്നെ പൂർത്തീകരിച്ചാലും എന്റെ അപേക്ഷ സ്വീകരിച്ചാലും ഗുരുദേവ, ദയവായി സ്വീകരിച്ചാലും. നാരായണ നാരായണ. ഹനുമാൻ ഹനുമാൻ. താങ്കളുടെ സംഭാഷണ ചാതുര്യത്തിന് മുമ്പിൽ ഞാൻ എന്നും ദുർബലനായിത്തീരുന്നു. ഇന്നും അത് തന്നെ സംഭവിച്ചിരിക്കുന്നു. ശരി, ഈ ചുമതല ഞാൻ തന്നെ ഏറ്റെടുക്കുന്നു. പക്ഷെ താങ്കൾ ചുനന്ദയ്ക്ക് ശീഘ്രം ദർശനമേകണം. അല്ല, അതും എന്റെ ചുമതലയാണോ? അല്ലല്ല ഗുരുദേവ, അവിടുത്തെ ആജ്ഞ എനിക്ക് ശിരോധാര്യമാണ്. ഞാൻ ചുനന്ദയ്ക്ക് ദർശനമേകണം. ഞാൻ ഇവിടെ കൊള്ളുന്നു. ജയ ശ്രീരാമൻ. നാരായണ നാരായണ. ശിവായ നമഃ. ഓം ഹനുമാനായ നമഃ. ഓം ശിവായ നമഃ. ഓം ഹനുമാനായ നമഃ. ഓം ശിവായ നമഃ. ഓം ഹനുമാനായ നമഃ. സുനന്ദ ദേവി, മിഴികൾ തുറക്കൂ. ജയ ഹനുമാൻ. ജയ ശ്രീരാമൻ. അങ്ങയുടെ ദർശനത്തിനായി ഞാൻ കാത്തിരിക്കുകയായിരുന്നു ഹനുമാൻ. ദേവി, കേവലം ദർശനം മാത്രം? അങ്ങ് മഹാനായ രാമഭക്തനാണ്. അങ്ങക്ക് എന്റെ മനസ്സിലെ വ്യഥകൾ അറിയില്ലെന്നുണ്ടോ? സുനന്ദ ദേവി, ഭവതിക്ക് ഇക്കാര്യം അറിയാം. ചമ്പികയെ രാക്ഷസനിൽ നിന്നും രക്ഷിച്ച ധീര യുവാവ് ആരാണ്? ശരി ദേവി, സ്വന്തം ജ്യേഷ്ഠത്തെ അറിയിക്കൂ. അവർ ശീഘ്രം തന്നെ മര്യാദാ പുരുഷോത്തമൻ ശ്രീരാമന്റെയും സീതാദേവിയുടെയും പുത്രനായ മഹാരാജൻ കുശന്റെ ധർമ്മപത്നി പദം അലങ്കരിക്കുമെന്ന്. ഭൗതി അന്വേഷിക്കുന്ന ധീര യുവാവ് മഹാരാജൻ കുശനാണ്. ശ്രീരാമന്റെയും സീതാദേവിയുടെയും പുത്രൻ മഹാരാജൻ കുശൻ? ഏ വീര ഹനുമാൻ, എന്റെ ജ്യേഷ്ഠത്തി തീർച്ചയായും ഭാഗ്യവതിയാണ്. ദേവി, ഭവതിയും ഭാഗ്യവതി തന്നെയാണ്. വിധാതാവ് ഭവതിയുടെ വിവാഹം കുശന്റെ സഹോദരൻ ലവനുമായി നിശ്ചയിച്ചിരിക്കുന്നു. ദേവർഷി നാരദൻ ശീഘ്രം തന്നെ ഭവതിയുടെ പിതാവിനെ സന്ദർശിച്ച് വിവാഹ നിശ്ചയം നടത്തുന്നതാണ്. ജയ വീര ഹനുമാൻ. ജയ ശ്രീരാമൻ. നാരായണ നാരായണ.